ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. മഴയൊക്കെയാണ്, നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ കൃഷി ചെയ്യണം. മഴയെ നമുക്ക് മഴ നമ്മളെ തോൽപ്പിക്കാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് തന്നെ ഉഷാറായിട്ട് കൃഷി ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കീടനിയന്ത്രണത്തെക്കുറിച്ചാണ്. കാരണം നമ്മൾ എന്ത് ചെടി വെച്ചാലും അത് പെട്ടെന്ന് മോശമായി പോകുന്നു, അത് ശരിയാകുന്നില്ല. ഒത്തിരി പേര് കൃഷിയിലേക്ക് പുതുതായിട്ട് വരുന്നുണ്ട്, പക്ഷേ അവരുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ മുഞ്ഞ അല്ലെങ്കിൽ വെള്ളീച്ച അല്ലെങ്കിൽ പുഴുക്കൾ, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു കീടനിയന്ത്രണമാണ് നമ്മളിന്ന് ഈ ചാനൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ അതിനു മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങൾ കർഷകരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ കൃഷിയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ കീടങ്ങളാണ്. നമ്മൾ എന്ത് വളർന്നു വന്നാലും അതിൽ പെട്ടെന്ന് തന്നെ കീടങ്ങൾ വരുന്നു. ഇപ്പോൾ ഇത് ഒരു മഴമറയിലാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് പോളിഹൗസ് അല്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് ഇതിനകത്ത് കീടങ്ങളോ അല്ലെങ്കിൽ പ്രാണികളോ ഒന്നും വരില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, ഇത് നമ്മുടെ മഴമറയായതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യം കീടങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ പല വീഡിയോയിലും നമ്മുടെ ഈ ചിത്രശലഭത്തെയും അതുപോലുള്ള ജീവികളെയും പച്ചത്തുള്ളനെയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് നിറയെ പുഴുക്കൾ ഉണ്ടാകാറുണ്ട്, മുഞ്ഞ ഉണ്ടാകാറുണ്ട്. ഈ മഴമറയാണെങ്കിലും ഇതിനകത്ത് കീടങ്ങളുടെ ഒരു കുറവുമില്ല. അപ്പോൾ നല്ല രീതിയിൽ കീടനിയന്ത്രണം ചെയ്തില്ല എങ്കിൽ നമ്മുടെ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യില്ല. ഇപ്പോൾ മുഞ്ഞ അതുപോലുള്ള സാധനങ്ങൾ ഇതേ നോക്കിയേ, ഈ പയർ മുഴുവൻ മുഞ്ഞയാണ്. കണ്ട, ഇത് മുഞ്ഞയാണ്. പക്ഷേ ഇതിപ്പോൾ വെളുത്ത ഒരു പ്രതലത്തോടുകൂടിയാണ് ഈ മുഞ്ഞ നിൽക്കുന്നത്. കണ്ടോ, ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വെറുതെ ഇത് കണ്ടത് ഇതിലെല്ലാം മുഞ്ഞാണ്, നിറയെ മുഞ്ഞയാണ്. ഒരല്പം ശ്രദ്ധിച്ചില്ല, ഒരാഴ്ച ഒന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നിറയെ കീടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ഇതിന് വേണ്ടി ശ്രദ്ധ തന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ജൈവ കുമിളിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ മുഞ്ഞ, വെള്ളീച്ച അതുപോലുള്ള മൃദു ശരീരമുള്ള കീടങ്ങളെ നമുക്ക് എങ്ങനെ വളരെ ലളിതമായി നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ബിവേറിയ ബാസിയാനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിവേറിയ ബാസിയാന എന്ന് പറയുന്നത്. ഇത് ഒരു ജൈവ കുമിളാണ്. നമ്മുടെ സ്യൂഡോമോണസ് എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെയുള്ളൊരു ജൈവ കുമിളാണിത്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 5 ml മുതൽ 10 ml വരെ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ജീവികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഈ മുഞ്ഞയോ അല്ലെങ്കിൽ വെള്ളീച്ചയോ ഉണ്ടോ എന്ന് നമുക്കറിയുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത് ഇതിനകത്ത് ഈ മുഞ്ഞയ്ക്ക് വേണ്ടി ഇത് വെയിറ്റ് ചെയ്യും. മുഞ്ഞ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തിലേക്ക് ഇത് കടക്കുകയും, അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വൈറസ് ബാക്ടീരിയ ഒക്കെ കടന്ന് നമ്മുടെ ജീവൻ നശിപ്പിക്കുന്ന പോലെ, ഇപ്പോൾ കൊറോണയെ പോലുള്ള വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മളുടെ മരണം ഇടവരുത്തുന്നത് പോലെ തന്നെ ഇതിൻ്റെ ശരീരത്തിലേക്കും ഈ ബിവേറിയ ഉള്ളിൽ പ്രവേശിക്കുകയും അത് അവിടെ നിന്ന് വളർന്ന് അത് പുറത്തേക്ക് വരികയും ചെയ്യും. എന്നിട്ട് അതൊരു പൂപ്പൽ രൂപത്തിലാകും. ഇത് നോക്കിയേ, നമ്മുടെ ഈ മുഞ്ഞയൊക്കെ ആണെങ്കിൽ തന്നെ നല്ല കറുത്ത ഇതാണ്. പക്ഷേ ഇത് നോക്കിയാൽ എല്ലാം നല്ല പൂപ്പൽ രൂപത്തിൽ, ഇതിനകത്തെല്ലാം ബിവേറിയ വന്ന് ഇത് പ്രവർത്തിച്ചത് കൊണ്ടാണ് കൂടുതൽ പോകാതെ ഇത് ഈ രീതിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പ്രയോഗിക്കുന്നത്. കാരണം ഇത് എൻ്റെ വീഡിയോയിൽ എന്ത് കാര്യവും ഞാനിത് പ്രയോഗിച്ച് ഫലം കണ്ടാൽ മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ആദ്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനിതൊന്ന് അടിച്ചു നോക്കി, ഇതെങ്ങനെയുണ്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷമാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. കാരണം വളരെ എഫക്റ്റീവാണ്. എനിക്ക് ഒരു മുഞ്ഞ പോലും ഇതിനകത്ത് ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. കണ്ട, ഇത് വെറുതെ ഇപ്പോൾ ഇതങ്ങ് വെറും ഒരു ഇതിൻ്റെ ജീവികളില്ല, അതിനകത്ത് എല്ലാം ചത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് നമ്മൾ ഒരു കീടനാശിനിയോ അല്ലെങ്കിൽ രാസകീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ ഈ ബിവേറിയ മാത്രം അടിച്ചതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിവേറിയ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞു, ഇത് 1 ലിറ്ററിന് 5 ml ആണ് ഇതെടുക്കേണ്ടത്. അപ്പോൾ ഈ ബിവേറിയ നമുക്ക് ഇത് നമുക്ക് ഏത് ഫെർട്ടിലൈസർ ഷോപ്പിൽ നിന്നും ലഭിക്കും. ഇത് 80 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. 100 ml ആണ് ഇത്. ഒരു വർഷത്തിനുള്ളിൽ ഇത് ഉപയോഗിച്ച് തീർക്കണം. മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ട്, അതിനൊരു വർഷത്തിനുള്ളിൽ ഇത് ഉപയോഗിച്ച് തീർക്കണം. ഞാൻ പറഞ്ഞു, ഇത് ഒരു ജൈവ കുമിളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെയിലത്ത് വെക്കാതിരിക്കുക, ഇത് തണലത്ത് വെക്കുക. ഉപയോഗിച്ചതിന് ശേഷം ഇത് ഭദ്രമായിട്ട് അടച്ച് മാറ്റി സൂക്ഷിച്ച് തന്നെ വെക്കുക. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ആവശ്യത്തിന് മാത്രം ഇതെടുത്തതിന് ശേഷം അത് പൂർണ്ണമായിട്ട് അടിക്കുക. നമുക്ക് കീടങ്ങളുള്ളതിനോ ഇല്ലാത്തതിനോ എല്ലാത്തിനും ഇത് അടിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലാതെ ഇത് കുറച്ച് നമ്മൾ ഇതിനകത്ത് എടുത്തതിന് ശേഷം, ഈ സ്പ്രേയറിൽ എടുത്തതിന് ശേഷം ബാക്കി മിച്ചം വരുന്നത് മാറ്റി അടുത്ത ദിവസത്തേക്ക് വെക്കാം എന്ന് വിചാരിക്കേണ്ട. ഇതത് പൂർണ്ണമായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ ബിവേറിയയുടെ വേറൊരു കാര്യം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്
ഈ കീടത്തിലേക്ക് ഇത് കടക്കുകയും ഈ കീടത്തിനെ കൊന്നതിന് ശേഷം നമ്മുടെ ഈ ചെടിയിൽ തന്നെ ഇതിൻ്റെ കുമിൾ അംശം ഇതിനകത്ത് നിലനിൽക്കുകയും വീണ്ടും ഇത് വരാനായിട്ട് ഇടവന്നു കഴിഞ്ഞാൽ ആ കീടങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഒരു പ്രാവശ്യം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പ്രാവശ്യം, നമ്മൾ മാക്സിമം രണ്ട് പ്രാവശ്യമെങ്കിലും അടിക്കണം. അതായത് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മളൊരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ സ്പ്രേ ചെയ്യണം. ഈ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ജീവാണു ഇതിനകത്ത് എപ്പോഴും ഉണ്ടാകും. അത് കീടങ്ങളെ വരുമ്പോൾ തന്നെ അതിലേക്ക് അറ്റാക്ക് ചെയ്ത് അതിൻ്റെ ശരീരത്തെ അറ്റാക്ക് ചെയ്ത് അത് കൊന്ന് അത് ആ ഒരു അതിൻ്റെ ആ ഒരു കുലത്തെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വംശത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്തിനാണ് മറ്റു രാസകീടങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ 5 ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം മാത്രം തുറക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ഈ ബിവേറിയ, അപ്പോൾ ഈ ബിവേറിയ നമുക്ക് ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ ആണ് ഞാൻ, പക്ഷേ ഒരു 2 ലിറ്ററേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു 10 ml നമുക്ക് എടുക്കാം, 10 ml എടുക്കാം. അതുപോലെ തന്നെ അത് ഇത് നോക്കി ഇതിനകത്ത് നമുക്ക് കാണാം, ഇത് വെറും ലിക്വിഡ് പോലല്ല, അതിനകത്ത് എന്തൊക്കെയോ ഒരു ജെല്ലി പോലുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വികസിപ്പിച്ച് എടുത്തിരിക്കുന്നതാണ്. നമുക്കത് ഈ സ്പ്രയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏത് സ്പ്രേയർ ഉപയോഗിച്ചാലും എല്ലാവരും കമൻറ്റിൽ ചോദിക്കുന്നതാണ് ഇത് എത്ര രൂപയായി എങ്ങനെയാണെന്നുള്ളത്. ഇത് 700 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. നല്ലൊരു സാധനമാണ്, കാരണം ഇതിന് നല്ല വലിയൊരു ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര ദൂരത്തും എങ്ങനെ വേണമെങ്കിലും അടിക്കാനും ഒക്കെ പറ്റും. ഇത് വളരെ നല്ല ഒരു സ്പ്രേയറാണിത്. എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ചെടുക്കുന്നത്, വാങ്ങിച്ച് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ സ്പ്രേയർ കണ്ടോ, ഇതിന് ഇത്രയും നല്ല വലിയ ഹാൻഡിലും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര ഹൈറ്റിലും ഒക്കെ സ്പ്രേ ചെയ്യാൻ പറ്റും. നന്നായിട്ടൊന്ന് നമ്മൾ എയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേരം ഇതിനകത്തൊന്ന് സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പുഴുക്കൾ, അതുപോലെ നമ്മുടെ വെള്ളീച്ച, മുഞ്ഞ, ഇത്തരം സാധനങ്ങൾക്കെല്ലാം നമുക്കിത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കണ്ടോ, ഞാനിത് ഒന്ന് അടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് വളരെ എഫക്റ്റീവായിട്ട് എല്ലാം നല്ല മാറി, മുഞ്ഞെല്ലാം മാറി നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ആദ്യം ഇപ്പോൾ കീട നിയന്ത്രണം നമ്മുടെ രാസ കീടനാശിനി ഉപയോഗിക്കുന്ന പോലെ ഒന്നും അന്നേരം ചാകത്തില്ല. പക്ഷേ ഒരു 2 ദിവസമെങ്കിലും നമ്മളിത് അടിച്ചു കൊടുക്കണം. കണ്ടോ, എനിക്ക് നല്ല രീതിയിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു ഈ മുഞ്ഞയുടെ. പക്ഷേ അത് എന്ത് വന്നിട്ടും ഞാനത് മാറ്റിയില്ല, ഇത് തന്നെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. എന്തായാലും വളരെ എഫക്റ്റീവായിട്ട് തന്നെ തോന്നി. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമ്മുടെ തക്കാളിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വെള്ളീച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ തക്കാളിക്കെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇതിലിപ്പോൾ വെളുത്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ബിവേറിയ എല്ലാവരും വാങ്ങിക്കണം, എല്ലാവരും ഉപയോഗിക്കണം. കാരണം വളരെ നല്ല രീതിയിൽ നമുക്ക് കീടനിയന്ത്രണം വരുത്താവുന്ന ഒന്നാണ് ഈ ബിവേറിയ എന്ന് പറയുന്നത്. പിന്നെ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഈ പുഴുക്കൾക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതിന് മാത്രമാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. അതുപോലെ നമുക്കും അത് പ്രശ്നമില്ല. ഇത് അടിക്കുമ്പോഴത്തേക്കും മാസ്ക് വേണമെന്നോ അല്ലെങ്കിൽ ഇത് ശരീരത്ത് വേണമെന്നോ ശരീരത്ത് വീണത് കൊണ്ടോ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല ഒരു ജൈവ കീട നിയന്ത്രണമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തിനെ കുറിച്ചായിരുന്നു. ആവശ്യപ്പെടുന്ന 25 പേർക്കെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ 25 പേർക്ക് ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ചയക്കും. ബാക്കി എത്ര പേരുടെ കവർ വന്നാലും ഞാൻ അവർക്കെല്ലാം എന്തായാലും വെണ്ട കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നോക്കിയേ, കണ്ടോ, നല്ല വലിയ വെണ്ട നിപ്പുണ്ട് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയിൽ. കണ്ടോ, ഇത് കണ്ടോ, ഇതെല്ലാം നല്ല വലിയ വെണ്ടകളാണ്. എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും ആവശ്യക്കാരുള്ളപ്പോൾ ഞാനിത് വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലാന്ന് തോന്നി.
അപ്പോൾ നോക്കിയേ, ഇത് ഒത്തിരി വേണ്ട നമുക്കുണ്ട്. ഞാനിതെല്ലാം നിങ്ങൾക്കായിട്ട് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് തരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാമ്പ് ഒട്ടിച്ചയക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിത്ത് തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും.